बीजेपी गवर्नमेंट कैसा, सुप्रीम कोर्ट और बीजेपी गवर्नमेंट क्या संबंध है? इसीलिए विश्वास इसीलिए हो सकता है। मैं हिंदू हूँ, एक हिंदू ऑनलाइन संघ का राष्ट्रीय अध्यक्ष हूँ, इसीलिए विश्वास है। साहब इधर शिवसेना है, आरएसएस है, एवरीबॉडी इज क्राइंग फॉर दिस वन। नाउ आप एक नया रूप बनाया है इसे श्रीराम सेना, देन केरला में दैट आल्सो इन केरला हेडक्वार्टर्स इन त्रिशूर, दिस इज गोइंग टू एग्रेवेट। सर दिस इज नो एग्रेवेशन। सी एवरी कम्युनिटी नीड्स ऑर्गेनाइजेशन, वन। सेकंड, he is saying that he will respect Supreme Court verdict, and after Supreme Court verdict comes, in 3 months temple will be made, right ji? Yes. So you are asking how is he having confidence? He say I believe so. If not, we will see at that point of time. You have an option to appeal, you have an option to go to a higher court. When he is taking a very soft inclusive step, you still want to make him say that the temple won't be made. ഇവിടുത്തെ മാതിരി ഗോപുരം പണിയണമായി അവിടെ കുറെ കല്ലൊക്കെ നിങ്ങൾ കൊണ്ടു വെച്ചു, അത് മാത്രമായിട്ട് ഞങ്ങൾ വെക്കാൻ ഞങ്ങൾ പണിയാൻ പോകണമെന്ന് കാണിക്കാൻ വേണ്ടിട്ട്. അല്ലാണ്ട് ഉടനെ കോർട്ട് വർദ്ധിക്കുന്നേ ഞങ്ങൾ മാനിക്കും, പറയണത് അതല്ല, അതാണ് വ്യത്യാസം വരുന്നത്. ഇത് കോർട്ട് വർദ്ധിക്കുന്നെ മാനിക്കുന്നത് കൊണ്ടല്ല ഇതുവരെ അതിൽ ആക്ഷൻ എടുക്കാത്തത്. എത്രയോ കാലമായി ഒരു ഹിന്ദു ഓർഗനൈസേഷനും ഒരു പ്രത്യേക ആക്ഷനും എടുക്കുന്നില്ല. ഇതിനപ്പുറം ഒരു സോഫ്റ്റ് സ്റ്റാൻഡ് എങ്ങനെ ഒരു ഹിന്ദു ഓർഗനൈസേഷൻ എടുക്കാൻ പറ്റും? ഇതിന്റെ വിഷയം അൺറീസണബിളി ആയിട്ട് ഇവരെ സ്ട്രെച്ച് ചെയ്തിട്ട് കാര്യമില്ല. ഇത് പറ്റുന്ന ഏറ്റവും നല്ല നിലപാട് സുപ്രീം കോടതി വിധിയെ മാനിക്കും, എതിരാണെങ്കിൽ ഹയർ ബെഞ്ചിലേക്ക് പോവും. അല്ല, അഞ്ചംഗ ബെഞ്ച്, ഏഴംഗ ബെഞ്ച്, ഒമ്പതംഗ ബെഞ്ച്, പന്ത്രണ്ടംഗ ബെഞ്ച്, എത്രയോ ഓപ്ഷൻസ് കിടക്കുന്നുണ്ട്. അല്ല ഒരു സമയം ഞങ്ങൾ മുൻകൂട്ടി തന്നെ തീരുമാനിച്ചിട്ടുണ്ടോ? സത്യസന്ധമായി കാണാം. ജസ്റ്റിസ് കെ ഹർജി ഈസ് എ അദ്ദേഹം നിഷ്പക്ഷൻ എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണെന്ന് പറഞ്ഞാൽ ഈ രണ്ട് സമുദായത്തിലും പെട്ടെന്ന് വ്യക്തിയല്ല എന്നുള്ളതാണ് സൂചന. ഇദ്ദേഹത്തിന് പറഞ്ഞു ഞങ്ങൾ രാവിലെ ഇതെല്ലാം സംസാരിച്ചിട്ടുണ്ട്. ഹിന്ദു പാർലമെന്റിന്റെ ആളായിട്ടാണോ രാഹുൽ? ഞാൻ ഹിന്ദു ആയിട്ടാണ്, ഞാൻ ഹിന്ദു ആയിട്ടാണ്. ശ്രീരാമസേന ആ ഡയറക്ട് ക്വസ്റ്റ്യൻ ഇദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. അദ്ദേഹത്തിന് ഹിന്ദി ചോദിക്കാൻ കഴിയുമെങ്കിൽ, അതായത് കോർട്ട് വെർഡിക്ട് റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇല്ലെങ്കിൽ ഐ ടോൾഡ് ദം ഇഫ് ദേർ ഇസ് ഹയർ കോർട്ട് ആൻഡ് വി ഹാവ് ബെറ്റർ കോർട്ട്. അല്ലെങ്കിൽ എന്തിനാണ് ഇതുപോലെ യാത്ര നടത്തുന്നത്? ആ വി ആർ യാത്ര മേ രാമേശ്വരം സേ കർണാടക, ഓൺലി വൈ ആർ ടച്ചിങ് ഓൺലി സദൺ സ്റ്റേറ്റ്സ്, കേരള കർണാടക, ആൻഡ് യു ആർ കളക്ടിങ് മെറ്റീരിയൽസ് ഓൾസോ. ഓക്കെ, ബട്ട് വൺ തിങ് ദിസ് ഈസ് എ സബ് ജുഡീസ് നൗ, ദിസ് ഈസ് ഓൾറെഡി ഇൻ ദ കോർട്ട്. ദിസ് ഈസ് എ സബ് ജുഡീസ്, യു ആർ നോട്ട് സപ്പോസ് ടു ഇൻഫ്ലുവൻസ് ദ സുപ്രീം കോർട്ട് ജഡ്ജ്. നൗ യു ആർ മേക്കിംഗ് in Kerala you are making an announcement that endana court verdictine ningal kaanunnathu nannu they no respect cheyunna nere nere abbey kooda enna choikku. See, how will you see the court verdict? Aap ye court verdict is, I am sure, you see, no, you are on, but we are sure we will do not. You are and equally I am a Hindu. So we, I have no confidence at all. The Supreme Court will allow you to build a temple that definitely will not it is your verdict. My verdict is 100% Supreme Court will judge, order you to build a temple. It is your judgment. But I am a normal person. Normal person, but you are holding a position. Pramodji. आपके आत्मविश्वास को हम आदर करता है, मगर हम पूछ रहे हैं कि एक कोर्ट वर्डिक्ट तो आप आदर करेंगे क्या? डेफिनेटली। अगर ये कोर्ट वर्डिक्ट एंटी हो गया तो क्या करेगा? कोर्ट वर्डिक्ट रिवर्स हो जाएगा, विरोध आ गया, ये हम पूछ रहे हैं, तो हम ऊपर ये कर सकते हैं ना, इनको अपील कर सकते हैं ना, अब तो राष्ट्रपति तक अपील कर सकते हैं।
बाद में समाज 100 करोड़ हिंदू है, हिंदुओं को भी अपील कर सकते हैं। अंतिम विधि हो गया तो क्या? नहीं 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 हो जाएगा। मेरा विश्वास है हिंदुस्तान में राम जन्मभूमि स्थान में राम मंदिर बनाने के लिए ऑर्डर मिल जाएगा। അല്ല ഇതിൽ ഒരു കാര്യം കൂടെ, അതിനുള്ള സാഹചര്യങ്ങളല്ലേ യാഥാർത്ഥ്യബോധത്തോടെ പത്രക്കാരൻ കാണാൻ കഴിയുന്നത്? ജസ്റ്റിസ് കേഹറിന്റെ അടക്കമുള്ള ഇടപെടൽ ഇതിൽ ജീവൻ വെപ്പിക്കുകയും യോഗി ആദിത്യനാഥ് സി എം ആയി വരികയും മാർച്ച് 31 സുബ്രഹ്മണ്യ സ്വാമിയുടെ പെറ്റീഷനിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കേസ് കേൾക്കുകയും ചെയ്യുന്ന എല്ലാം ഇതിന് ജീവൻ വെപ്പിക്കുകയല്ലേ? അലഹബാദിൽ ജയിച്ചില്ലേ? അലഹബാദ് ഹൈക്കോടതി ജയിച്ചില്ലേ? അവിടത്തെ മെജോറിറ്റി ബെഞ്ച് ജഡ്ജ് അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? ഒരു വരി കൂടി പറഞ്ഞു, സുപ്രീം കോടതി ഇടക്കാല ഉത്തരവ് ഒന്നും പറഞ്ഞിട്ടില്ല, അലഹബാദ് ഹൈക്കോടതി വിധിയുടെ സ്റ്റേ ചെയ്തു എന്നേ പറയുന്നുള്ളൂ. ഒരു വിഷയം ഒരു വരി കൂടി പറഞ്ഞോട്ടെ. ജസ്റ്റിസ് കേഹർ പറഞ്ഞ എന്താ, ഇതൊരു സാങ്കേതികത്വത്തിൽ കാണേണ്ട വിഷയമല്ല, ഇതൊരു സെന്റിമെന്റൽ വിഷയമാണ്, എന്റെ വാക്കുകളല്ല. അത് നിങ്ങൾ യോജിക്കുന്നു? नहीं, मॉरल पॉलिसिंग हम सपोर्ट नहीं करते हैं, विल नॉट सपोर्ट। और इसके पीछे जो उद्देश्य है, विषय है, मैं कहता हूं पुलिस जब फेल होते हैं तो वहां ऑर्गेनाइजेशन खड़ा करके वो ठीक करने का प्रयत्न करते हैं। मॉरल ये शब्द ही अच्छा है, अच्छा मॉरल पॉलिसिंग। सो मॉरल पॉलिसिंग यानी अच्छा काम करने, पुलिस जब फेल होता है, कानून जब फेल होता है, तो वहां सोशल ऑर्गेनाइजेशन या समाज उसको ठीक करने के लिए वो कदम लेते हैं। मारपीट नहीं, नो बीटिंग, ये गलत है, लेकिन सुधारने का काम हर व्यक्ति का इस देश में संविधान हक दिया है। इसलिए नॉट ओनली पुलिस, नॉट ओनली पॉलिटिशियंस, हम सबका कर्तव्य है जहां जहां गलत होता है वहां सुधारने का काम करना आवश्यक है। ഹൈന്ദവ സമൂഹത്തിലെ വ്യത്യസ്ത ശ്രീരാമസേനയുണ്ട്, ഹനുമാൻ സേനയുണ്ട്, ശിവസേനയുണ്ട്, വ്യത്യസ്ത സംഘടനകളുണ്ട്. ഹനുമാൻ സേനയ്ക്കായാലും ശ്രീരാമസേന കർണാടകയിൽ നടത്തിയതില്ലേ? അല്ല, ഈ സാധനം അറ്റാക്ക്, ഫിസിക്കൽ അറ്റാക്ക് ശരിയല്ല. അദ്ദേഹം പറഞ്ഞത് നല്ല വെൽ ഫ്രെയിംഡ് പൊസിഷൻ ആണ്. ശ്രീ അദ്വാനി അടക്കം പറഞ്ഞൊരു പ്രശ്നം, അതായത് ഒരു കാരണവശാലും ആൾക്കാരെ മാർപ്പീറ്റ് പാടില്ല, തല്ലാൻ പാടില്ല. ഏത് പോലീസ് എവിടെ ഫെയിൽ ആവുന്നോ അവിടെയാണ് ഇത്തരം സംഘടനകൾ മോറൽ പോലീസിന്റെ നാശീവം മുന്നോട്ട് വരുന്നത്. അദ്ദേഹം പറയുന്നതിന്റെ എക്സാക്ട് മലയാളം ഞാൻ പറയുന്നു, ഒരു വാക്ക് പോലും, ഒരു വരി പോലും, ഒരു ശബ്ദം പോലും എന്റെ കൂട്ടുന്നില്ല. പോലീസ് എവിടെ ഫെയിൽ ആകുന്നു അവിടെയാണ് മോറൽ പോലീസിംഗ് പോലുള്ള കാര്യങ്ങൾ വരുന്നത്. ആ അവസ്ഥയിൽ സമൂഹത്തിലെ എല്ലാവർക്കും തെറ്റ് നടക്കുന്നു എന്ന് കണ്ടാൽ ചൂണ്ടിക്കാണിക്കാം, പക്ഷെ ഒരു കാരണവശാലും കൈവെക്കരുത് എന്ന് ഇദ്ദേഹം പറഞ്ഞതിന്റെ ഹിന്ദിയുടെ മലയാളം. ഇവിടെ പോലീസ് എങ്ങനെ ഫെയിൽ ചെയ്ത് देखिए, देश में 125 करोड़ पॉपुलेशन है, 33 लाख पुलिस है। ये पुलिस कितने का क्या क्या कर सकते हैं, कितने प्रोडक्ट कर सकते हैं, फिर भी रेप चल रहा है। आप लॉ एंड ऑर्डर प्रॉब्लम के बारे में बोलता है, इधर इश्यू ये नहीं है।
नहीं नहीं टोटल इश्यू मैं बता रहा हूँ मॉरल पॉलिसी में डिफरेंट इश्यू नॉट इन द लॉ एंड ऑर्डर सिचुएशन ये तो आपने बनाता है मॉरल पॉलिसी അല്ല സി രണ്ടേ ഒന്ന് മോറൽ പോലീസിംഗ് എന്ന് ഈ വലതുപക്ഷം ഒന്ന് നിങ്ങൾ വിളിക്കുന്ന പക്ഷത്തെ ആരും വിളിക്കുന്നില്ല ഈ ഈ പക്ഷത്ത് നിൽക്കുന്നവർ ധാർമ്മികത എന്ന് പറയുന്ന ഒരു ആശയത്തിൽ വിശ്വസിക്കുകയും അത് നിലനിൽക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ഈ പൊസിഷൻ ഇതാണ് ആ പൊസിഷൻ പറയുന്നത് ഇദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെയാണ് പോലീസിംഗിനോട് യോജിപ്പാണ് മോറൽ പോലീസിംഗിനോട് യോജിപ്പില്ല പോലീസിംഗ് പരാജയപ്പെടുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഇത് തന്നെയാണ് ശിവസേനയുടെ നിലപാട് രണ്ടുപേർ ചുംബിക്കുന്നത് അധാർമികമാണ് രണ്ടുപേർ പബ്ലിക്കലി ചുംബിക്കുന്ന അധാർമികമാണ് കിസ് ഓഫ് ലവ് കിസ് ഓഫ് ലവ് മോറൽ മോറലിംഗ് പ്രതിഭട തരീക്കാ मैं खंडन करता हूँ विरोध करता हूँ हमने कोर्ट पे गए हैं कर्नाटक में कोर्ट पे जाकर उनको स्टे लाए हैं और किस ऑफ लव जिसने प्रारंभ किया था वो अभी जेल में है दे आर जेल എതിർത്തു പറഞ്ഞത് പുരോഗമന പ്രസ്ഥാനം എന്ന് സ്വയം വിളിക്കുന്ന സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ അല്ലേ ഇത് വേറെ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിലോ പ്രത്യേകിച്ച് പ്രമോദ് മുത്തലിക് ജി പറഞ്ഞിരുന്നെങ്കിലോ അത് മോറൽ പോലീസിംഗ് എന്ന് പറയില്ലായിരുന്നു ഇത് ശ്രീ പിണറായി വിജയൻ പറയുന്നു പുരോഗമനവും പ്രമോദ് മുത്തലിക് പറയുമ്പോൾ അധോഗമനവും എങ്ങനെയാവും ഒന്ന് രണ്ട് ഇദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ചോദിച്ച ചോദ്യം കിസ് ഓഫ് ലവനോട് കണക്ട് ചെയ്ത് രാഹുൽ പശുപാലിന്റെ കാര്യമാണ് ഇദ്ദേഹം പറഞ്ഞത് അവിടെ നടക്കുന്നു എന്ന് ആരോപിക്കപ്പെടുന്ന സംഭവങ്ങൾ ആ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ അടുത്തടക്കം ഇരിക്കുന്ന ആൾക്കാർ അവിടെ ശരിയല്ലാത്ത രീതിയിൽ ആൺകുട്ടികളും പെൺകുട്ടികളും സ്കൂളും കോളേജും കട്ട് ചെയ്തു വന്നിരിക്കുന്നു എന്നൊരു കംപ്ലൈന്റ് അവിടെയുണ്ട് ഈ കംപ്ലൈന്റിനെതിരെ ചൂരൽ പ്രയോഗം നടത്തിയ ശരിയല്ല ഒരു കൾച്ചറൽ സംഘടനയ്ക്ക് കൊട്ടേഷൻ എടുക്കേണ്ട കാര്യം ഫ്ളാറ്റുകളുടെ പരാതി ഉണ്ടെന്നൊക്കെ ഞാൻ സോഷ്യൽ മീഡിയ വായിച്ചുള്ളൂ വ്യക്തിപരം അറിയില്ല അത് ശ്രീരാമസേനയോ ഈ സംഘടനയോ അല്ല അതിനെതിരെ ആ വയലൻസിനെതിരെ ആദിത്യ താക്കറെ ഡയറക്ട് നടപടി എടുത്തു ദേവഞ്ചേട്ടനെതിരെ അടക്കം നടപടി എടുക്കുകയും ചെയ്തു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പൊസിഷൻ വളരെ വലിയ ഇതൊരു നിലപാടിന്റെ പ്രശ്നമാണല്ലോ മോറൽ പോലീസിങ്ങിനോട് യോജിപ്പില്ല വയലൻസിനോട് യോജിപ്പില്ല പക്ഷെ എത്തിക്സ് വേണം ഒക്ടോബർ റിപ്പോർട്ടിലെ സംശയം ഉണ്ടായിരുന്നു എല്ലാവരും പറഞ്ഞു അമ്പലക്കാല റിപ്പോർട്ടിൽ അങ്ങനെ കണ്ടിട്ടില്ല പള്ളിയുടെ അവസാന കുറിച്ച് സംശയം ഉണ്ടായിരുന്നു മൂന്ന് പോയിന്റ് ഒറ്റ വരി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ അമ്പലം ഉണ്ടായിരുന്നു എന്ന് വന്നു എന്ന് സമ്മതിക്കുന്നല്ലോ ഒന്ന് രണ്ട് അലഹബാദ് ഹൈക്കോടതിയുടെ വെർഡിക്റ്റിൽ രാമനല്ല ഇരിക്കുന്ന സ്ഥലത്ത് രാമൻ ഉണ്ടായി എന്നാണ് വിശ്വാസം അതുകൊണ്ട് ഇത് രാമജന്മഭൂമിയാന്ന് പറയുന്നു മൂന്ന് ഒരു പക്ഷെ പ്രമോദ് മുത്തലിക് ജിക്ക് അറിയില്ല നമ്മുടെ കേരളത്തിലെ ശ്രീ മുഹമ്മദ് എഴുതിയ ഞാൻ ഭാരതീയൻ നിങ്ങൾ ഓരോരുത്തരും വായിക്കണം ഹിന്ദു മുസ്ലിം പക്ഷങ്ങൾ എങ്ങനെയെങ്കിലും ഇതിലൊരു സമവായത്തിൽ എത്താൻ ശ്രമിക്കുമ്പോൾ തീവ്ര ഇടതുപക്ഷക്കാരാണ് എന്തും ഇതിന് ഇടംകോലിട്ടതെന്നും ഈ സംഘർഷം നിലനിർത്താൻ അവരാണ് ആഗ്രഹിച്ചതെന്നും അദർമീയനായ എനിക്ക് പേഴ്സണലി കൂടെ ആദരവുള്ള ഇർഫാൻ ഹബീബ് കെ എൻ പണിക്കർ സാർ റോമില ധാപ്പർ അടക്കം ഈ പ്രശ്നത്തെ എന്നും സജീവമായി നിർത്തി വോട്ട് ബാങ്കുകൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞത് ഒരു മുഹമ്മദ് എന്ന ഞാൻ ഭാരതീയൻ എഴുതിയ പുസ്തകമാണ് അതുകൊണ്ട് ഈ വിഷയം അവസാനിപ്പിക്കാനും എന്റെ അഭിപ്രായത്തിൽ പ്രമോദ് മുത്തലിക്ജിയുടെ ഒരു വളരെ സോഫ്റ്റ് ആൻഡ് ഇൻക്ലൂസീവ് സ്റ്റാൻഡ് ആണ് അറ്റ് ദി സെയിം ടൈം അവിടെ അമ്പലം വേണമെന്നുള്ള ജനറൽ കൺസെൻസസുമാണ് അതിനെ ബഹുമാനിക്കണമെന്നും സുപ്രീംകോടതി വിധി വന്നതിന് ശേഷം മാത്രമേ ഒരു തീരുമാനം എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞതാണ് ആ വരി കട്ട് ചെയ്ത് ബാക്കിയുള്ള കൊടുക്കണമെന്നുള്ളതാണ് ലിസ്റ്റിന്റെ കാര്യം പറഞ്ഞു.